മഹീന്ദ്ര ആൾട്ടുറാസ് പ്രീമിയം എസ് യു വി ശ്രേണിയിൽ വരുന്ന വാഹനമാണ് മഹീന്ദ്ര ആൾട്ടുറാസ് ജി ഫോർ. സമാന ശ്രേണിയിൽ വരുന്ന ഏത് എസ് യു വിയോടും കിടപിടിക്കുന്ന സാങ്കേതിക തികവ് മഹീന്ദ്ര ആൾട്ടുറാസ് ജി ഫോറിനുണ്ട്. നേരോട മാവേലിയുടെ ഇന്നത്തെ യാത്ര മഹീന്ദ്ര ആൾട്ടുറാസിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് മാവേലിയോടൊപ്പം ഒരു യാത്ര ചെയ്യുന്നത്. മാവേലി നമ്മൾ ഇതുവരെ ഇങ്ങനെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ആദ്യമായിട്ട് മാവേലിയുടെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയുള്ള സന്തോഷം ആദ്യമായിട്ട് അതറിയിക്കുന്നു. എന്തായാലും ആദിത്യരാസ്ഥാന ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ലെവലുള്ള ഒരു ഇന്ത്യൻ വെഹിക്കിളിൽ അത് പുതിയതായിട്ട് ഇറക്കുമ്പോൾ അതിൽ ട്രാവൽ ചെയ്യുന്നത് ഒരു സുഖമാണ്. ഞാൻ നമുക്ക് ഒരുപാട് വണ്ടികളിൽ ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അതിപ്പോൾ ഓരോ വർഷവും കേരളം സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ വാഹനങ്ങൾക്കുണ്ടാകുന്നൊരു മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയിൽ ഞങ്ങൾ ഒരുപാട് മാവേലി ഏഷ്യാനെറ്റ് മാവേലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഗൾഫിലാണെങ്കിലും ഒരു വല്ല കംപ്ലീറ്റ് ഗൾഫിലായിരുന്നു. ദുബായ്, അബുദാബി, റാസർക്കാമ, മെൽക്കയം, ബഹ്റൈൻ, ഖത്തർ അങ്ങനെയായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ്, കുറെ വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ജനകീയനായ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിലും പെട്ട വാഹനങ്ങൾ അടക്കമുള്ള എല്ലാത്തിൻ്റെയും ഒരു ആ ഒരു ലെവലിലുള്ള ഒരു പോക്കാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു. നമുക്കത് ആൾക്കാർ നമ്മളെ ഇത് വെൽക്കം ചെയ്യുന്ന കാണിച്ചെന്ന് കാണുമ്പോൾ അറിയാം. ഈ ടൂറാസിനെ ശരിക്കും ഒരു ആരൊക്കെയാണ് മെയിൻ കോമ്പറ്റീഷൻ വരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 3-4 മോഡലുകളാണ് ഇതിന്റെ മെയിൻ കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ വാഹനമാണെന്ന് പറഞ്ഞാൽ പോലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിദേശ വാഹനത്തിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ എല്ലാ ഗുണങ്ങളും ഉണ്ട്, അപ്പിയറൻസും ഉണ്ട്. തന്നെയല്ല, വലിപ്പം നോക്കുകയാണെങ്കിലും ആ സെഗ്മെന്റിലെ മറ്റേത് ഇതായിട്ട് കമ്പയർ ചെയ്താലും വലിപ്പം കൂടുതലുണ്ട്. അതൊരു മെയിൻ കാര്യമാണല്ലോ. ഇത്രയും വില കൊടുത്ത് വാഹനം വാങ്ങിക്കുമ്പോൾ ഇന്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഏറ്റവും കൂടുതലുള്ളൊരു മോഡലാണ് ഈ സെഗ്മെന്റിൽ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ സാങ്യോങ് എന്ന് പറയുന്ന കൊറിയൻ കമ്പനിയെ മഹീന്ദ്ര ഏറ്റെടുത്തിരുന്നു, വാങ്ങിച്ചിരുന്നു. അപ്പോൾ അവരാണ് കൊറിയയിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് എസ് യു വി മാനുഫാക്ചറേഴ്സ് ആണ്. അവർ ഏറ്റവും കൂടുതൽ ടെക്നോളജി കയ്യിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ മഹീന്ദ്ര അവരെ ഏറ്റെടുത്തോടുകൂടി രണ്ടുപേർക്കും ഗുണമുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. മഹീന്ദ്രയ്ക്ക് കൂടുതൽ ടെക്നോളജി കിട്ടി, എന്നാൽ സാങ്യോങ്ങിന് ഇന്ത്യയിലൊരു പ്രസൻസ് വന്നു. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് ശരിക്കും ഈ കൊറിയൻ വാഹന നിർമ്മാണ കമ്പനിയുടെ എല്ലാ വിധത്തിലുള്ള ഒരു ഗുണങ്ങളും കാണാവുന്ന ഒരു വാഹനമാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ടോപ്പ് മാർക്കറ്റ്സിൽ ഒന്നാണല്ലോ. എല്ലാവരും നമ്മളെ നോക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു വളർച്ചയൊക്കെ നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും ഒരു വേൾഡ് ക്ലാസ് എസ് യു വി എന്നാണ് ഞാൻ ഇതിന് ഏഷ്യാനിലെ ഷോ ഇതിനു മുമ്പ് ഈ വണ്ടി ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു നിർത്തിയത് അങ്ങനെയായിരുന്നു. ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു വേൾഡ് ക്ലാസ് വാഹനം മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാ തരത്തിലും ഇപ്പം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പല വാഹനങ്ങളിലും കാണുന്ന പല കാര്യങ്ങളും കുറച്ചു കാലം മുമ്പ് വന്ന ആൾട്ടുരാസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്രയധികം മുന്നോട്ട് ചിന്തിച്ച ഒരു കമ്പനിയാണിത്. ഇപ്പൊ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാരില് ഈ ആനപ്രാന്തന്മാര് വണ്ടിയോട് ഭയങ്കര പ്രമോള ആൾക്കാരുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വശമാണ് താല്പര്യം. ചിലക്കാർക്ക് വണ്ടിയിലിരിക്കുന്ന കംഫർട്ടാണ്, ഡ്രൈവിങ്ങിന്റെ സുഖമാണ്, ഈവൻ റോഡ് ക്ലിയറൻസ് വരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. ചില റൂട്ടിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ആർ പി എം റെവല്യൂഷൻ പെർ മിനിറ്റ് അപ്പൊ വണ്ടി എടുക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് കൊറോളയൊക്കെ പണ്ട് അത് മാത്രം ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഈ കോമ്പറ്റേറ്റേഴ്സിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലസ് പോയിന്റ് ഉള്ള ഏതൊക്കെ ഐറ്റംസ് ആണ് ഈ പറഞ്ഞ ഇതിലുള്ളത്? നമ്മളിപ്പോ ഒരു രണ്ട് സിനിമ നടനും കൂടെ ആയതുകൊണ്ട് നമ്മൾ സിനിമാ നടൻ കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിനെ വിളിക്കുന്നത് ഏത് റോളും അഭിനയിക്കാൻ പറ്റും. അതിഗംഭീരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ആൾട്ടുരാസിനെ അങ്ങനെ കാണാം. കാരണം വെച്ചാല് ഇതിന്റെ ലുക്ക്, വണ്ടികളുടെ നമ്മളെല്ലാം നോക്കുന്ന പല ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ലുക്ക് ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല, രണ്ട് ഇന്റീരിയർ സ്പേസ് ആ കാര്യത്തിൽ ഒട്ടും മോശമല്ല, മൂന്ന് എഞ്ചിൻ കപ്പാസിറ്റിയും എഞ്ചിന്റെ ഒരു ഡ്രൈവബിലിറ്റിയും അത്തരം കാര്യങ്ങൾ അതും ഒട്ടും മോശമല്ല. പിന്നെയുള്ളത് ഈ എസ് യു വികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ബാക്ക് റോയിൽ നമുക്ക് എപ്പോഴും
ബോഡി റോളെന്ന് അത് ഉലച്ചിൽ എന്നൊക്കെ മലയാളത്തിൽ പറയാൻ ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ആണ് നമ്മളുടെ ഇവിടുത്തെ ഈ എസ് യു വികളെ ഏറ്റവും കൂടുതൽ പ്രശ്നം. അപ്പം ഓടിക്കുന്ന ആൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ കുടുംബമായിട്ടൊക്കെ ബാക്കിലിരിക്കുന്ന കുടുംബത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ബോഡി റോളാണ്. അപ്പൊ ഈ വാഹനം ഓടിച്ചപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിന് എസ് യു വികളുടേതായ ബോഡി റോള് വളരെ കുറവാണെന്നുള്ളത്. തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം എസ് യു വി ഹൈറ്റുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു മോഡലായതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും, പക്ഷെ വളരെ കുറവാണ് ഇതിന്റെ കാര്യത്തില്. അപ്പൊ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ 8-inch ടച്ച് സ്ക്രീൻ മോണിറ്ററാണ് നമ്മൾ കാണുന്നത്. അതും വളരെ നമുക്ക് ഡ്രൈവർക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സ്ക്രീനാണത്. അതുപോലെ തന്നെ മുന്നിൽ കാണുന്നതാണെങ്കിലും ഒരു TFT സ്ക്രീൻ ഉണ്ട്. അതൊക്കെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം വാഹനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വളരെ കൂടുതൽ ഇത് നമുക്ക് തരുന്നുണ്ട് ഈ വാഹനം എന്നുള്ളതാണ്. അത് വളരെ വർത്താണ്. പിന്നെ നമുക്ക് ഈ മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനിയാണല്ലോ. ഫോർ വീൽ ഡ്രൈവ് എബിലിറ്റീസ് എന്ന് പറയുന്നത് ഫോർ വീൽ ഡ്രൈവിന്റെ സ്വിച്ചുകൾ നമ്മളിവിടെ കാണുന്നത് ഹൈയലോ എന്നൊക്കെ കാണുന്നത്. അപ്പൊ അത് നമ്മള് മഹീന്ദ്രയാണ് ഇന്ത്യക്കാരെ എന്താണ് ഓഫ് റോഡിംഗ് എന്ന് പഠിപ്പിച്ചത്. പണ്ടേ നമ്മൾ ജീപ്പ് എന്നൊക്കെ പറയുന്ന മഹീന്ദ്രയുടെ വണ്ടികളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഫോർ വീൽ ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിലും വളരെ മുന്നിലാണ്. പിന്നെ സസ്പെൻഷൻ അതും ഗംഭീരമാണ്. അങ്ങനെ ഇപ്പം ഞാനിപ്പോൾ എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാനിത് ആദ്യമായിട്ട് ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നിന്നും ഇത്രയും മനോഹരമായൊരു വാഹനം വന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഈ മഹീന്ദ്രയുടെ ഒക്കെ പുതിയ വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മളിന്ന് ഓടിച്ചു നോക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട, അതെ കാരണം വെച്ചാൽ പഴയ മഹീന്ദ്ര ഉൾപ്പെടെയുള്ള പല ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെയും വാഹനങ്ങളുടെ പ്രശ്നം എഞ്ചിൻ അന്നും അത്രയ്ക്ക് അങ്ങോട്ട് റിഫൈൻഡ് അല്ലായിരുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നമുക്കിനി മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല, കാരണം ആ കാലമെല്ലാം കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഞ്ചിനുകളും മികച്ച നിർമ്മാണ നിലവാരമുള്ള വണ്ടികളും ഒക്കെയാണ് ഇപ്പോൾ മഹീന്ദ്ര പോലെയുള്ള വാഹന നിർമ്മാതാക്കളെല്ലാം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഒരു തവണ ഓടിച്ചു നോക്കിയാൽ ഇപ്പം ഈ അൾട്ടുരാസ് മാത്രമല്ല, അതിലൊക്കെ വളരെ താഴ്ന്ന സെഗ്മെന്റ് എന്ന് പറയാവുന്ന XUV 300 ഉൾപ്പെടെയുള്ള എല്ലാ മഹീന്ദ്രയുടെ വാഹനങ്ങളും വേൾഡ് ക്ലാസ്സായി മാറിയിട്ടുള്ള കാലമാണ്. ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഇതെല്ലാം എടുക്കാൻ തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സും ഉണ്ട്, എഞ്ചിന്റെ ഗുണങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇത് വിൽപ്പനയുടെ കാര്യത്തിൽ ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ വേണ്ടിയുള്ള കൊണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഇപ്പൊ ഓണക്കാലമല്ലേ, ഓണക്കാലത്ത് ഓഫേഴ്സ് ഡൗൺ പേയ്മെന്റ് അതൊക്കെ വളരെ പിന്നെ അതെല്ലാം വളരെ കൃത്യമാണ്. പിന്നെ നമുക്ക് പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വിദേശ വാഹന കമ്പനികളുടെ കാര്യത്തിൽ ഈ സർവീസ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ മഹീന്ദ്രയൊക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന മറ്റൊരു കാര്യം അതാണ്. അതെ, നമുക്കൊരു ഇന്ത്യക്കാരനെ മനസ്സറിയാവുന്ന ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് അതിലൊക്കെ ഒരു മയം ഉണ്ടാവും എല്ലാ കാര്യങ്ങളിലും. സർവീസ് കോസ്റ്റ് ആയാലും മെയിൻ്റെനൻസ് കോസ്റ്റ് ആയാലും എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടായിരിക്കും. അതെ, റീസെയിൽ വാല്യൂവും വളരെ കൂടുതലായിരിക്കും മഹീന്ദ്രയുടെ ഒക്കെ വാഹനങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഈ അൾട്ടുരാസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഇരട്ടി വിലയുള്ള ചില മോഡലുകളുടെ എല്ലാ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഇത് തരുന്നുണ്ട് എന്നുള്ളതാണ്. പെട്രോൾ എഞ്ചിന്റെ ഒരു കംഫർട്ട് പോകുന്ന ആ ഒരു പോലെയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ തോന്നിയില്ലേ? അതായത് നമ്മളിപ്പോ സാധാരണ നമ്മുടെ മനസ്സിലെ ഡീസൽ എഞ്ചിനുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ വലിയ ശബ്ദവും ഒക്കെ അകത്ത് കേൾക്കണം എന്നൊക്കെ, പക്ഷെ ഇത് അതൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത് 2.2 liter എഞ്ചിനാണ്, കോമൺ റെയിൽ ടെക്നോളജി എഞ്ചിനാണ്. അതുപോലെ തന്നെ 178 BHP പവർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഗിയർ ബോക്സ് 7-speed ഗിയർ ബോക്സ് ആണ്. അത് മെർസിഡസ് ബെൻസ് ആണ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ബെൻസിന്റെ ഗിയർ ബോക്സ്. അപ്പം അതും ഈ ഒരു എഞ്ചിന്റെ കപ്പാസിറ്റിയും എഞ്ചിന്റെ ഒരു റിഫൈൻമെന്റും എല്ലാം കൂടി വെച്ചിട്ടാണ് നമുക്ക് ഇപ്പം ഒന്നും അറിയുന്നില്ല. നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു ഡീസൽ എഞ്ചിനാണെന്ന് തോന്നാത്ത രീതിയിലുള്ള റിഫൈൻമെന്റും ഇനിഷ്യൽ ആക്സിലറേഷനും എല്ലാം ഉണ്ട്. അപ്പം എസ് യു വികളുടെയൊക്കെ മറ്റൊരു പ്രശ്നം അതായിരുന്നു, ഇത്രയും ബോഡി വെയിറ്റ് ഉള്ള വണ്ടികളാകുമ്പോൾ പെട്ടെന്ന് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു മാന്ദ്യം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇതിൻ്റെ കാര്യത്തിൽ അതും പറയാനില്ല. എസ് യു വികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ
സീറ്റിംഗ് പൊസിഷൻ്റെ ഒരു ഹൈറ്റും അതുപോലെ ആ ഒരു നമുക്ക് തന്നെ കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു സീറ്റിംഗ് പൊസിഷൻ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ എറണാകുളത്ത് ഈ പ്രൈവറ്റ് ബസ്സുകാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കണമെങ്കിൽ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ മസ്റ്റാ. അല്ലെങ്കിൽ ചെറിയ വണ്ടി പോകുന്നവരൊന്നും ഒരു മൈൻഡ് ചെയ്യില്ലല്ലോ. പക്ഷെ ഇത്തരം വണ്ടികൾ നമ്മൾ നിവർന്നിരിക്കുമ്പോൾ അവർ വന്ന് നമ്മളെ ബഹുമാനിക്കും എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ വലിയൊരു പ്രത്യേകത, ഈ സെഗ്മെന്റിലെ വണ്ടികൾ ഏറ്റവും കൂടിയ ഗ്രൗണ്ട് ക്ലിയറൻസ് അൾട്ടുരാസിന്. പ്രത്യേകിച്ച് ഈ കുഴിയും കണ്ടല്ലോ പാതാളത്തിൽ വരുന്ന പോലുള്ള കുഴികളാണല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം വളരെ മുന്നിലാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും. പിന്നെ 18-inch ടയേഴ്സ് ആണ്. മൊത്തത്തിൽ ഈ ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഒരു കോൺഫിഡൻസും അതുപോലെ ആ ഒരു വളരെ സേഫ് ഫീലും ഒക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് ആ രീതിയിലാണ്. 2.2 liter എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് നമ്മളുടെ മാക്സിമം ആവശ്യത്തിനുള്ള പിന്നെ മോർ ദാൻ എനഫ്. അതും ഈ ഒരു 7-speed ഗിയർ ബോക്സ് ആണെങ്കിലും വളരെ വളരെ സ്ലീക്ക് ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ്. നമ്മൾ അറിയുന്ന പോലും ഇല്ലല്ലോ, ഗിയർ ഷിഫ്റ്റ് ഒന്നും അറിയുന്നില്ല, സ്മൂത്താണ്. അങ്ങനെ എല്ലാ തരത്തിലും എനിക്കിഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. അല്ല ഇപ്പം നമ്മളിപ്പോൾ ഇവരുടെ ഈ മഹീന്ദ്രയുടെ XUV പുതിയ XUV 300 വന്നിരിക്കുന്നതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡീസലും ആണെങ്കിലും അനക്കമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് സംശയം തോന്നുന്നു ഇത് പെട്രോളാണോ ഇനി എന്നുള്ളൊരു സംശയം തോന്നും. ശരിക്കും ഇന്ത്യൻ മാനുഫാക്ചേഴ്സിൻ്റെ ഒരു വളർച്ച ഭയങ്കരമാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ നമ്മളെപ്പോഴും പറയായിരുന്നു എന്തായാലും ഇന്ത്യൻ വണ്ടിയല്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പക്ഷെ അത് മൊത്തത്തിൽ മാറിയിട്ട് ലോക നിലവാരം നമ്മുടെ വണ്ടികൾക്കെല്ലാം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. അന്ന് ഹിമാലയത്തിലെ പോയി അക്കാലത്ത് ഷൂട്ട് ചെയ്യാം രണ്ടുപോലെ കൊണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരതൻ സംവിധാനം ചെയ്ത അണിയർ റൂബിന്റെ അതിൽ ഹീറോ ആയിരുന്നു. പിന്നെ M3 സീത അതിനകത്ത് ഹീറോ ആയിരുന്നു. അതിനകത്ത് അമ്പിയ നടി അമ്പിയുടെ ഫസ്റ്റ് ഇടാം. നാല് ഹീറോ പടങ്ങൾ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഇല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കളർ വന്നപ്പോ ഒരു 49 ഗുണം പെട്ടിയായിരുന്നു. കേറി വരുന്ന ഒരു ഹീറോ ഗൾഫിൽ നിന്ന് ഈ അഭിനയത്തിലേക്ക് വന്ന എങ്ങനെയാ? ഞാൻ പണ്ട് സിനിമയിൽ ഒരുപാട് സിനിമ ഹീറോ ആയിട്ട് പറഞ്ഞു ചെല്ലുവോ ആദിശങ്കറങ്ങട്ടെ ഞാനാ. ആ ശരി, ജഗദ്ഗുരു ആദിശങ്കർ അഞ്ച് ഭാഷയിൽ സൂപ്പർ ഹിറ്റ് ആയ പടമല്ലേ. ഞാനറിയാം അത് ബി ഭാസ്കർ പ്രൊഡ്യൂസർ ആയിരുന്നു. അന്ന് ഹിമാലയത്തിലെ പോയി അക്കാലത്ത് ഷൂട്ട് ചെയ്യാം രണ്ടുപോലെ കൊണ്ട് ഭയങ്കര ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരതൻ സംവിധാനം ചെയ്ത അണിയർ റൂബിന്റെ അതിൽ ഹീറോ ആയിരുന്നു. പിന്നെ M3 സീത അതിനകത്ത് ഹീറോ ആയിരുന്നു. അതിനകത്ത് അമ്പിയ നടി അമ്പിയുടെ ഫസ്റ്റ് ഇടാം. മുത്തങ്ങനെ നാല് ഹീറോ പടങ്ങൾ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഇല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി കളർ വന്നപ്പോ ഒരു 49 ഗുണം പെട്ടിയായിരുന്നു. കേറി വരുന്ന ഒരു ഹീറോ ആയ എന്റെ 7 പടം അതിനകത്തുള്ള ഹീറോ പടങ്ങൾ. അഞ്ചാണ് ഞാൻ ഒറ്റയ്ക്ക് ഹീറോ, രണ്ടെണ്ണം ഒന്ന് ഞാനും സുമാറിഞ്ചേട്ടനും ഒന്ന് ഞാനും വിൻസെന്റും. അപ്പൊ അങ്ങനെ അത് വന്നപ്പോ ഈ പ്രവണശേഖരനൊക്കെ 10 minute പടം മധുചേട്ടന്റെ മുമ്പാണ് സോമൻ സുകുമാർ വേറെല്ല. അപ്പൊ അവരൊക്കെ ഓൾറെഡി ഇവിടെ ഉറച്ച ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ ഫീൽ ചെയ്ത് മാറി മാറി വേറെ വന്നിട്ട് ബിസിനസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പടങ്ങള്. ഇടയ്ക്ക് തെലുങ്കിൽ ഹീറോട്ട് ചെയ്ത് തമിഴ് അടക്കം ചെയ്ത് അങ്ങനെ വന്ന് വന്ന് പിന്നെ പതുക്കെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് റോമിയോ പഴശ്ശിരാജ. റോമിയോ മെയിൻ ക്യാരക്ടർ പഴശ്ശിരാജ. അങ്ങനെ ഓരോ സാധനങ്ങളും ഈ സീരിയൽ തന്നെ കണക്കില്ലാതെ. പ്രത്യേകിച്ച് ഈ ദൈവമഹാത്മ രാജാവിന്റെ ഉള്ള ഹോൾസെയിലാണ്. അതിനകത്ത് ദൈവമഹാത്മ 5 രാജാവ്, ഭാഗവതത്തിൽ 3 രാജാവ്, ശ്രീവൽക്കണ്ഡാമത്തിൽ ദശരഥൻ, വേൽപ്പത്തൂർ പട്ടതിരി. കേട്ടോ ഈ വക സാധനങ്ങൾ നമ്മൾ ഫ്രീ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ എടുക്കുള്ളൂ.
ദിവസവും ഇഷ്ടം പോലെ പുതിയ മോഡലുകളാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ഒരു വേറിട്ട ഒരു ലുക്ക് ഉള്ളൊരു വണ്ടി, അല്ലെങ്കിൽ നമ്മൾ കണ്ടാൽ ശ്രദ്ധിക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു ഡിസൈനിന്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു വണ്ടികളുടെ കാര്യം പറഞ്ഞാൽ, അത് ഒരിക്കലും ഉപയോഗിച്ച് കഴിയുമ്പോൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ഒരിക്കലും ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിങ്ങനെ മൗത്ത് ടു മൗത്ത് പറഞ്ഞ് ആ വണ്ടി എടുത്തു ആ വണ്ടി എടുക്കണം. സിനിമ പോലെ അങ്ങനെ സിനിമ പോലെ കണ്ടിരിക്കാട്ടോ എന്ന് പറഞ്ഞാൽ ടൈം ഫോൺ അറിയില്ല എന്ന് പറയുന്ന പോലെ ഒരിക്കൽ യൂസ് ആയി കഴിഞ്ഞാൽ അത് വണ്ടിയുടെ ഒരു ഇപ്പൊ ക്വാളിറ്റി എല്ലാം ഉണ്ട്. പിന്നെ അത് അതനുസരിച്ച് പോയാൻ പറ്റി കഴിഞ്ഞാൽ അപ്പൊ മാവേലി തിരിച്ചവിടെ എത്തിയാലും അൾട്ടൂരാസിനെ പറ്റി എല്ലാവരോടും നല്ലത് പറയും. മാവേലി ഇപ്പൊ ഇവിടെ തന്നെ തിരിച്ചവിടെ ഇല്ല, അവിടെ തന്നെ കൂടുതലല്ല. ശരി, പിന്നെ ഈ മാവേലിയുടെ ആൾക്കാരെ സാറിന് മാവേലി പാതാളത്തിലേക്ക് ചവിട്ടി തട്ടിയത് അതൊരു പ്രതീകാത്മകമായ കാര്യമുണ്ട്. കാരണം ഈ തന്മ തിന്മയെ കീഴടക്കും. അപ്പൊ തിന്മ ഇപ്പൊ മഹാബലി ഒരാൾ നല്ലതാണെന്ന് കരുതി അസുരൻ അസുരൻ തന്നെയാണ്. അപ്പൊ അതിലും ബാക്കിയുള്ളതുണ്ട്, അതിനകത്ത് ഒരാൾ നല്ല ആളാണ്. അപ്പൊ ദേവന്മാരിൽ തന്നെ ദേവേന്ദ്രൻ ഒരു വേന്ദ്രനായിരുന്നു, ദേവന്മാരിൽ നല്ല ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ ചവിട്ടിത്താഴ്ത്തിയ ആള് വിഷ്ണുവാണ് ചവിട്ടിത്താഴ്ത്തത്. മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് മഹാബലി. അപ്പൊ വിഷ്ണുവിന്റെ തൃപ്പാദങ്ങളെ ശിരസിൽ പതിയെന്ന് പറഞ്ഞാൽ അതിനെ അതിലും പല ഒരു പുണ്യം മഹാബലിക്ക് ഇല്ല, ആർക്കും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും പോകുന്നത് പാതാളത്തിലേക്കല്ല, വൈകുണ്ഠത്തിലേക്കാണ്. അത് പ്രതീകാത്മകമാണ്. കർണന്റെ ഒന്നും പൊടിപോലും കാണുന്നതായിട്ട് കൃഷ്ണൻ പോയി റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ കൃഷ്ണൻ അറിയാം. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞത് അപ്പൊ വലിയ ആൾക്കെ താഴാൻ പറ്റുള്ളൂ, ഭഗവാനെ പോലെ അനുമതി ആളില്ല. അപ്പൊ വലിയ ആൾക്കാർക്ക് താഴാൻ പറ്റുന്ന ആൾക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രതീകാത്മകമായ കാര്യമാണ്. അതുപോലെ തന്നെ പ്രതീകാത്മകമാണ് മഹാബലിയുടെ കാര്യം. ഈ തിരകളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മത്സരിച്ച് അടിച്ചടിച്ച് വരുന്നത് കാണുമ്പോൾ വളരെ അർത്ഥവത്തായ ആ പഴയ ഗാനം ഓർമ്മ വരിക. ഞാൻ 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 എന്ന ഭാവങ്ങളെ പ്രാകൃത യുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മത്സരിച്ചു മരിക്കുമി തിരകളും നിങ്ങളും ഒരുപോലെ. ഞാൻ 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 എന്ന ഭാവങ്ങളെ ആകാശഗോപുരത്തിൻ മുകളിലുതി ചോരാദിത്യ ബിംബമിത കടലിൽ മുങ്ങി ആയിരമുറുമികളൂരി വീശി അമ്പരപ്പടവിനോ മതിലുകെട്ടി പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ചു നാഴിക മാത്രം. ഞാൻ 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 എന്ന ഭാവങ്ങളെ വാഹിനി തടങ്ങളിൽ അർത്ഥനഗ്രാംഗിയായി മോഹിനിയാട്ടമാടും ചന്ദ്രലേഖേ അങ്കലാവണ്യത്തിനമൃതു നീട്ടി അഷ്ടദിക്പാലകർ മതിമയക്കി പളങ്കുമണ്ഡപത്തിൽ നിന്റെ നൃത്തം വെറും പതിനഞ്ചു നാഴിക മാത്രം. നന്മയുടെ നറുവെളിച്ചം വീശി മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമായവരെ തേടിയുള്ള നേരോട് മാവേലിയുടെ ഇത്തവണത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത വർക്കാലത്ത്.